നിഷ സുരേഷ് ഫ്രം കളർ സ്റ്റ്രെൻസ്. കളർ സ്ട്രെൻസിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വൺ ജോർജറ്റിൽ വരുന്ന പാർട്ടി വെയർ കുർത്തീസ് ആണ്. അതുപോലെ ജോർജറ്റിൽ വരുന്ന കാഷ്വൽ വെയർസ് ഉണ്ട്. ഒരു 490 ആ ഒരു റേറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രോക്ക് ടോപ്പ് കുർത്തീസ്, പിന്നെ കാഷ്വൽ വെയർസ് ഉണ്ട്. സ്ലബ് സിൽക്കിൽ വരുന്ന എംബ്രോയിഡറി വർക്ക് ചെയ്ത് വരുന്ന കാഷ്വൽ വെയർസിൻ്റെ ഒരു മൂന്നാല് പാറ്റേൺ ഉണ്ട്. പിന്നെ കോട്ടണിൽ വരുന്ന കോളർ നെക്ക് വരുന്ന ഒരു പാറ്റേണും കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലെ ഐറ്റംസ്. ഐറ്റംസ് കണ്ടു തുടങ്ങുന്നതിന് മുമ്പ്, ഈ വീഡിയോ നമ്മുടെ മെഗാ ഗിവ് അവേയുടെ പാർട്ടായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓരോ ദിവസവും 10 പേർക്കാണ് കളർ സ്ട്രെൻസ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഈ മാസം മുഴുവൻ ഈ ഒരു ഗിവ് അവേ നീണ്ടു നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത് മെഗാ ഗിവ് അവേ ആകുന്നത്. അങ്ങനെ 310 പേരോളം ഈ മാസം നമ്മളുടെ പ്രോഡക്റ്റ് ഗിഫ്റ്റായിട്ട് കിട്ടുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് ഐറ്റംസ് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ വരുന്നത് മോവ് കളറിൽ വരുന്ന ഒരു പാർട്ടി വെയർ ആണ്. ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത്. എ ലൈൻ കട്ടാണ്. നെക്കിൽ ഇതുപോലെ നല്ല രസമായിട്ട് ഓർണമെൻറ്റ്സ് ആണെന്ന് തോന്നുന്ന രീതിയിൽ ഗോൾഡൻ കളറിൽ ഒരു വർക്കാണ് വരുന്നത്. അതുപോലെ തന്നെയാണ് സ്ലീവ്സിൻ്റെ ഹെമ്മിലും ഇതേ വർക്ക് തന്നെ വരുന്നുണ്ട്. പ്രൈസ് 830 ആണ്. ഡബിൾ ഷെയ്ഡഡ് ആട്ടോ. അപ്പോൾ പോർഷൻ വന്നിട്ട് ഇതുപോലെ ഒരു ലൈറ്റർ മോവും ലോവറിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ട്രാൻസിഷൻ പോലെയാണ് ഡാർക്കർ ആവുന്നത്. ഇങ്ങനെ ഡാർക്കർ ആവുന്നുണ്ട്. ദാ നെക്കിൽ വരുന്ന വർക്ക് ഇതുപോലെ നല്ല ഭംഗിയുള്ള വർക്കാണ് വരുന്നത്. സ്ലീവ്സിലും ലൈനിങ് ഉണ്ട്. ഇതുപോലെയാണ് വർക്ക് വരുന്നത്. ബാക്ക് സൈഡ് ഇങ്ങനെയാണ്. നിങ്ങൾ ഈ കാണുന്ന സൈസ് XL ആണ് കേട്ടോ. ഇത് XL സൈസാണ് കാണുന്നത്. ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് 830. ബ്ലാക്ക് ആണ്. താഴത്തേക്ക് വരുമ്പോൾ ഇതുപോലെ ഡാർക്കർ ഷെയ്ഡിലേക്ക് വരും കേട്ടോ. അപ്പർ പോർഷൻ വന്നിട്ട് ഒരു ഗ്രീഷ് ആയിട്ടുള്ളൊരു ബ്ലാക്കും താഴത്തേക്ക് വരുമ്പോൾ ഡാർക്കർ ആയിട്ടുള്ള ബ്ലാക്കും ആണ് വരുന്നത്. ഏകദേശം 49-50 ഇഞ്ചോളം ഇതിൻ്റെ ലെങ്ത് വരുന്നുണ്ട്. മീഡിയം ലാർജ് XL ഡബിൾ XL സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വന്നിട്ട് ഒരു ലൈറ്റ് പേർപ്പിൾ ഷെയ്ഡിലായിട്ടോ. നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ആ ഒരു ട്രാൻസിഷൻ വരുമ്പോഴും നല്ല ഭംഗിയാണ് ആ കളർ കാണാൻ. ഇതാ ഇത് ഗ്രീനാണ് കേട്ടോ. അകത്തേക്ക് വരുമ്പോൾ താഴത്തേക്ക് വരുമ്പോൾ ഇതുപോലെ ഡാർക്കർ ഷെയ്ഡാകും. എല്ലാ കളേഴ്സും കാണുമ്പോൾ നല്ല ഭംഗിയുള്ള എന്നുള്ള വാക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ശരിക്കും എല്ലാം നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളാട്ടോ. അത് വന്നിട്ട് പർപ്പിൾ ഷെയ്ഡാണ്. മുകളിലേക്ക് കുറച്ച് ലൈറ്ററായിട്ടും താഴത്തേക്ക് വരുമ്പോൾ ഡാർക്കറായിട്ടും വരുന്ന ഷെയ്ഡാട്ടോ. ഇതാ ഇതാണ് ലോവർ പോർഷൻ. ഒരു പേസ്റ്റൽ ഗ്രീൻ കളറിലാണ് നെക്സ്റ്റ് വൺ വരുന്നത്. ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് മിഡ് നൈറ്റ് ബ്ലൂ ടു നേവി ബ്ലൂ എന്നുള്ളൊരു കോമ്പിനേഷനിലാണ്. ഇത്രയുമാണ്. ഒരു 7 കളേഴ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. പ്രൈസ് വരുന്നത് 830 ആണ്. മീഡിയം മുതൽ ഡബിൾ XL സൈസ് വരെ ഇത് അവൈലബിൾ ആണ്. ഇനി നമുക്ക് അടുത്ത പാറ്റേൺ കാണാം. നമ്മൾ കാണുന്നത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും എന്നാൽ ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്നതും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. 490 ആണ് പ്രൈസ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയൊരു പ്രൈസും കൂടിയാണ്. 490 ഉള്ളൂ. മീഡിയം ലാർജ് XL ഡബിൾ XL സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ലെങ്ത് വരുന്നത് 45 ഇഞ്ച് ആണ് അല്ലേ നിന്നു. 45 ഇഞ്ച് ആണ് ലെങ്ത് വരുന്നത്. ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രീവൈൻ കളറിലാണ്. ഇതുപോലെ ഫ്ലോറൽ പ്രിൻറ്റ് വരുന്നത്. നെക്കിൻ്റെ ഹെമ്മിൽ നൈഫ് പ്ലീറ്റ്സ് ആണ്, ചെറിയ നൈഫ് പ്ലീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ലീവ്സ് വന്നിട്ട് ലൈനിങ് ഇല്ലാതെയാണ് വരുന്നത്. ബാക്ക് സൈഡിൽ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വേസ്റ്റിൻ്റെ പോർഷൻ വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതുപോലെ ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. നല്ല ഷേപ്പിൽ വെയർ ചെയ്യാൻ പറ്റിയൊരു ഫ്രോക്കാണ്. 490 പ്രൈസും വരുന്നുള്ളൂ. ഇതിലൊരു 12 ഷെയ്ഡ്സ് ആണുള്ളത്. മൂന്ന് പ്രിൻറ്റുകളായിട്ട് 12 ഷെയ്ഡ്സ് ആണ് വരുന്നത്. നമുക്ക് വേയുന്ന കാണാം. വരുന്നത് ബ്ലാക്ക് കളറിലാണ്. ബ്ലൂ കളറിലാണ് നെക്സ്റ്റ് വൺ വരുന്നത്. ഇത് നേവി ബ്ലൂ ആണ്. നേവി ബ്ലൂവും ബ്ലാക്കും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. ഇനി വേറെ പ്രിൻറ്റിൽ കാണാം. ഈ ഒരു പ്രിൻറ്റിൽ 4 ഷെയ്ഡുകൾ വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ നല്ലൊരു ബേബി യെല്ലോ കളറാണ്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിം തന്നെയാണ്. ഫസ്റ്റ് വൺ വരുന്നത് ബേബി ബ്ലൂ ആണ്. ഫസ്റ്റ് വൺ വരുന്നത് ബേബി പിങ്ക് ആണ്. ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബേബി പീച്ച് കളറിലാണ്. ഇനി വേറൊരു പ്രിൻറ്റിൽ 4 ഷെയ്ഡുകൾ ഇവിടെ കാണാം. പ്രിൻറ്റ് വന്നിട്ട് ബേബി യെല്ലോ കളറിൽ ഇതുപോലൊരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് വരുന്നത്. ഇത് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്നത് കൊണ്ടും പ്രത്യേകിച്ച് ഇതിൽ വർക്കുകളോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കളറിൻ്റെ ഒരു പ്രോബ്ലം വരില്ല. നിങ്ങൾക്ക് വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്യാം. എങ്ങനെ വാഷ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ലാസ്റ്റ് ചെയ്യും. ഒരു കംപ്ലയിൻറ്റും ഉണ്ടാവില്ല. പ്രൈസും വളരെ റീസണബിൾ ആണ്. 490 ഡെയിലി യൂസർക്ക് പറ്റിയ ഒരു നല്ല കുർത്തിയാണ് കേട്ടോ. നല്ലൊരു ബ്ലൂ കളറിലാണ്. ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ. വന്നിട്ട് നല്ലൊരു പിങ്ക് ഷെയ്ഡാട്ടോ. ഇതിൽ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പീച്ച് കളറിലാണ്. പ്രൈസ് വരുന്നത് 490 ആണ്. ഈ ഒരു 490 പ്രൈസിൽ നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്ന ക്വാളിറ്റി ഉള്ളൊരു കുർത്തി കിട്ടുക എന്നുള്ളത് വളരെ റെയർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക. ഏത് തരത്തിൽ വേണമെങ്കിലും വാഷ് ചെയ്താലും ഇല്ല, യാതൊരുവിധ കംപ്ലയിൻറ്റും വരുന്നതല്ല. സൈസ് നോക്കി പർച്ചേസ് ചെയ്യാൻ മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമുക്കിനി കാഷ്വൽ വെയർ കുർത്തീസിൻ്റെ കളക്ഷൻ കാണാം. കാണുന്നത് ഇതുപോലെ സിൽക്കി സ്ലബിൽ വരുന്ന എംബ്രോയിഡറി വർക്ക് ചെയ്ത് വരുന്ന ടൈപ്പ് കുർത്തീസിൻ്റെ കളക്ഷനാണ്. ഇതിലൊരു 4 പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു ബ്രൗണിഷ് മെറൂൺ കളറായിട്ട്, ഒരു ബ്രൗണ്ട് ബ്ലെൻഡ്
ബ്രൗൺ ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ്. നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ഇവിടുന്ന് എംബ്രോയിഡറി വർക്കാണ്, വളരെ ചെറിയ എംബ്രോയിഡറി വർക്കാണ് ഈ ഒരു സൈഡിലേക്ക് പോകുന്നത്. ഇപ്പോൾ കൈ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കുവാണെങ്കിൽ ഈ ഒരു സൈഡിലേക്ക് പോകുന്ന രീതിയിലാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത്. വൺ സ്ലീവ് വെറുതെ ഫ്രീ ആണ് കേട്ടോ. പ്രൈസ് വരുന്നത് 1199 ആണ്. നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ് ഈ കാണുന്നത്. XXL സൈസ് ആട്ടോ. XXL സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 3XL സൈസ് വരുന്നുണ്ട്. ലൈനിങ് ഇല്ലാതെയാണ് വരുന്നത്. 45 inch ലെങ്ത് വരുന്നത്. ദാ ഇതുപോലെ എംബ്രോയിഡറി വർക്ക് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു സ്ലീവിലേക്ക് വരുന്നത് പോലെയാണ് എൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. സ്ലീവ്സിൻ്റെ ഹെമ്മിൽ ഇതുപോലെ പോട്ടലി ബട്ടൺ വരുന്നുണ്ട്. സ്ലിറ്റഡ് ആണ്. 1199 ആണ്. XXL, XXL സൈസ് വരെയാണ് ഈ ഒരു പാറ്റേൺ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ ബാക്കി പാറ്റേണുകൾ കാണാം. ഇത് വരുന്നത് ഒരു ഡാർക്ക് നേവി ബ്ലൂ അല്ല കേട്ടോ, റോയൽ ബ്ലൂ കളറാണ്. 999 ആണ് പ്രൈസ് വരുന്നത്. ഇത് ഫ്രണ്ടിൽ 3 പാനലായിട്ടാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ വന്നിരിക്കുന്നത്. സെൻട്രൽ പാനലിൽ മാത്രം സ്കാറ്റേർഡ് ആയിട്ട് ഇതുപോലെ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. സൈഡ് പാനൽസിൽ ഈ എംബ്രോയിഡറി വർക്ക് മാത്രമാണ് 2 സൈഡ്സിലായിട്ട് വരുന്നത്. സെൻട്രലിൽ ഇതുപോലെ സ്കാറ്റേർഡ് ആയിട്ടുള്ളൊരു എംബ്രോയിഡറി വർക്കാണ് താഴെ വരെ വരുന്നത്. 999 ആണ് പ്രൈസ് വരുന്നത്. ഈ കാണുന്ന സൈസ് XXL ആണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ഒരു ടീൽ ഗ്രീൻ കളറിലാണ് വരുന്നത്. ഈ ഹെം കഴിഞ്ഞിട്ട് നെക്ക്ലൈനിന് ശേഷം 2 എംബ്രോയിഡറി വർക്കാണ്. 2 സൈഡ്സിലായിട്ട് ചെറിയൊരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. പ്ലാക്കറ്റ് വരുന്നുണ്ട് ഇവിടെ വരെ. അതിൽ ബട്ടണും വരുന്നുണ്ട്. സ്ലീവ്സിൻ്റെ ഹെമ്മിൽ കാന്ത സ്റ്റിച്ച് പോലെ 2 ടൈപ്പ് ഒരു പാറ്റേൺ പോലെ ഒരു സ്റ്റിച്ച് പോയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. 929 ആണ് പ്രൈസ് വരുന്നത്. ഈ കാണുന്നത് L സൈസ് ആണ് കേട്ടോ. ഇത് L സൈസ് ആണ്. ദാ നെക്ക് വന്നിട്ട് ഇതുപോലെയാണ് വർക്ക്. സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് സ്ലീവ്സിൻ്റെ ഹെമ്മിലും. 929 ആണ് പ്രൈസ് വരുന്നത്. നല്ലൊരു ഷെയ്ഡ് കേട്ടോ, റെയർ ഷെയ്ഡാണ്. അടുത്തത് വരുന്നത് നല്ലൊരു മജന്ത ഷെയ്ഡ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. മജന്ത ടു പർപ്പിൾ എന്ന് പറയാം. നല്ലൊരു കളറാണ്. അതിൽ 3 പാനലായിട്ടാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. സെൻട്രൽ പാനലിൽ മാത്രമാണ് എംബ്രോയിഡറി വർക്ക് താഴെ വരെ വരുന്നത്. 1199 ആണ് പ്രൈസ് വരുന്നത്. ദാ ക്ലോസർ വ്യൂ എങ്ങനെയാണ് വർക്കിൻ്റെ. നല്ല ഭംഗിയുള്ള ചെറിയ വർക്കാണ് കേട്ടോ. സെൻട്രലിൽ മാത്രമായിട്ടാണ് ഈ ഒരു വർക്ക് വരുന്നത്. താഴെ വരെ വരുന്നുണ്ട് ഇങ്ങനെ. താഴത്ത് വരുമ്പോൾ നല്ല റിച്ചായിട്ടാണ് ഒരു വർക്ക് വരുന്നത്. 1199. ഇനി നമുക്ക് കോട്ടൺ കുർത്തീസിൻ്റെ കളക്ഷൻ കാണാം. ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കോട്ടൺ കുർത്തീസിൻ്റെ കളക്ഷൻ. ഇന്നലെ നമ്മൾ കോട്ടൺ കുർത്തീസ് അപ്ലോഡ് ചെയ്തിരുന്നു. അതിന് നല്ല മൂവിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നും കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടൺ കുർത്തീസിൻ്റെ ഒരു കളക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കോളറിനൊക്കെ കേട്ടോ. കോളറിനൊക്കെ വന്ന് ചെറിയൊരു ഓപ്പൺ ഇവിടം വരെ ഒന്ന് ഓപ്പൺ ആവുന്നുണ്ട്. സ്ലിറ്റഡ് ആണ്. 45 inch ആണ് ലെങ്ത് വരുന്നത്. സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത്. 549 ആണ് പ്രൈസ്. മീഡിയം, ലാർജ് XL, XXL സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ക്ലോസർ വ്യൂ എങ്ങനെയാണ്, കോളറിനേക്ക് വന്ന് ഇവിടം വരെ ഇങ്ങനെ ജസ്റ്റ് ഓപ്പൺ ആവുന്നുണ്ട്. സ്ലീവ്സിന് ലൈനിങ് ഇല്ല, ബോഡി പോർഷൻ മാത്രമാണ് ലൈനിങ്. ബാക്ക് സൈഡ് ഇങ്ങനെയാണ്. നല്ല പ്രിൻറ്റുകളുമായിട്ടോ എല്ലാം വന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ ബ്ലാക്ക് ആണ്. അത് മെറൂണിൻ്റെയും ബ്രൗണിൻ്റെയൊക്കെ ബ്ലെൻഡഡ് ആയിട്ടുള്ളൊരു പ്രിൻറ്റാട്ടോ. എല്ലാ ഷെയ്ഡുകളും വരുന്നുണ്ട്. നല്ല രസമുള്ളൊരു പ്രിൻ്റാണ്. എന്നിട്ട് നല്ലൊരു പ്ലസൻറ്റ് കളറാണ്. നല്ലൊരു ലെമണല്ലോ ആണ്. അതിൽ വൈറ്റ് കളറിൽ ഇതുപോലെ ഡിസൈൻസ് ആണ് വരുന്നത്. തന്നെ പിങ്ക് ഷെയ്ഡാണ് നെക്സ്റ്റ് വൺ വരുന്നത്. വരുന്നത് ബ്ലൂവും നേവി ബ്ലൂവും വൈറ്റും ഒക്കെ കൂടെ ചേർന്ന് സ്ട്രൈപ്സ് പോലെ തോന്നുന്ന ഒരു ജോമെട്രിക്കൽ ഡിസൈനായിട്ടോ കേട്ടോ വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ്. നല്ല രസമുണ്ട് കാണാൻ. വരുന്നത് നല്ലൊരു കോഫി ബ്രൗൺ കളറിലാണ്. ലാസ്റ്റ് ഷെയ്ഡ് വരുന്നതും ബ്ലാക്ക് തന്നെയാണ്. 549 ആണ് പ്രൈസ് വരുന്നത്. 45 inch ആണ് ലെങ്ത് വരുന്നത്. ഫാബ്രിക് വന്നിട്ട് സോഫ്റ്റ് കോട്ടൺ ആണ്. അതായത് ഷ്രിങ്കേജ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഓഫീസ് വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കാഷ്വൽ വെയർ കുർത്തിയാണ്. ലെങ്ത് വന്നിട്ട് 45 inch ആണ്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സ്ലീവ്സിന് ലൈനിങ് വരുന്നില്ല കേട്ടോ. M2 XXL സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലെ ഐറ്റംസ്. ഇന്നത്തെ കളക്ഷൻസൊക്കെ കണ്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ളതും എന്നാൽ വളരെ റീസണബിൾ പ്രൈസിലുള്ള പാർട്ടി വെയേഴ്സും കാഷ്വൽ വെയേഴ്സും എല്ലാ ടൈപ്പും നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഐറ്റം മിസ് ചെയ്യാതിരിക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടെ എനേബിൾ ചെയ്താൽ നന്നായിരിക്കും. കാരണം എന്നും വണ്ടായിട്ട് നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. നോട്ടിഫിക്കേഷൻ കിട്ടുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണുകയും പർച്ചേസ് ചെയ്യേണ്ടതാണെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള അവസരവും കിട്ടും. അല്ലെങ്കിൽ കുറച്ച് ലേറ്റായിപ്പോയി, ചിലപ്പോൾ ഇങ്ങനെ റേറ്റ് കുറഞ്ഞ ഐറ്റംസ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകാറുണ്ട്. അതുകൊണ്ട് കേട്ടോ, വീഡിയോ കാണുന്നത് ഫേസ്ബുക്ക് ഇൻസ്റ്റയിലാണെങ്കിൽ പേജസ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. ഏതെങ്കിലും ഒരു ഐറ്റമാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. www.colorstrends.in എന്നുള്ളതാണ് നമ്മുടെ സൈറ്റിൻ്റെ അഡ്രസ്സ്. സൈറ്റിൻ്റെ ലിങ്കും ഓരോ പ്രോഡക്റ്റുകളുടെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നേരിട്ട് ആ ഒരു പ്രോഡക്റ്റിലേക്കോ അല്ലെങ്കിൽ നേരിട്ട് ആ ഒരു സൈറ്റിലേക്കോ എത്തുന്നതാണ്. നിങ്ങൾക്ക് ആഡ് ടു കാർട്ട് കൊടുക്കുക, പർച്ചേസ് ചെയ്യുക. ഷിപ്പിംഗ് അഡ്രസ്സ് ചോദിക്കുമ്പോൾ ഷിപ്പിംഗ് അഡ്രസ്സ് കറക്റ്റായിട്ട് കൊടുക്കുക. DTDC വേണോ, സ്പീഡ് പോസ്റ്റ് വേണോ എന്ന് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്.
DTDC ആണെങ്കിൽ ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് കൊടുക്കണം. അതായത് കോൾ ചെയ്ത് പിക്ക് ചെയ്യുന്ന നമ്പർ തന്നെ വേണം കൊടുക്കാൻ. സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ പിൻ നമ്പറും കറക്റ്റായിട്ട് കൊടുക്കുക. ഇത്രയും കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. പേയ്മെൻറ്റിന് ശേഷം ഓർഡർ ഐ ഡി SMS ആയിട്ട് വരും. അഥവാ ക്യാൻസൽ ആകുവാണെങ്കിൽ ഒന്നല്ലേ രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്കത് ഐറ്റം അവൈലബിൾ ആണെങ്കിൽ അത് പ്രോസസ്സിങ്ങിലാക്കി തരിക അല്ലെങ്കിൽ റീഫണ്ട് ചെയ്ത് തരികയാണ്. പിന്നെ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്ക് കളേഴ്സിൻ്റെ ഡീലിംഗ്സിലുണ്ടെങ്കിൽ, കാരണം നമുക്ക് ഒട്ടും കോൾസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റിനോടൊപ്പം തന്നെ ഓർഡർ ഐ ഡി കൂടി പോസ്റ്റ് ചെയ്താലേ നമുക്ക് എന്തെങ്കിലും ക്വിക്ക് ആക്ഷൻസ് എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ കമൻറ്റ് മാത്രം, എന്തെങ്കിലും നെഗറ്റീവ് കമൻറ്റ് ആണെങ്കിൽ പോലും ഒരു പ്രോബ്ലം ഇല്ല. പക്ഷേ നിങ്ങൾ ഓർഡർ ഐ ഡിയോട് കൂടി പറഞ്ഞാൽ നമുക്ക് ക്വിക്ക് ആക്ഷൻ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് നാളെ കാണാം. താങ്ക് യു. ഈസിയായിട്ടും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുമാണ് ഞങ്ങൾ ഈ സൈറ്റ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ബ്രൗസറിൽ കളേഴ്സ് ട്രെൻഡ്സ് ഡോട്ട് ഇൻ എന്ന് സെർച്ച് കൊടുക്കുക. ട്രെൻഡ്സിന് TREND EZ ആണെന്ന് മാത്രം ഓർത്താൽ മതി. നമ്മുടെ ഹോം പേജിലെത്തും. ഇതിൽ ജസ്റ്റിൻ എന്ന് പറഞ്ഞ് കാണുന്നത് നമ്മുടെ ന്യൂ അറൈവൽസ് ആണ്. നിങ്ങൾ ജസ്റ്റ് അത് സ്ലൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ഐറ്റംസിലാണ്, എന്തൊക്കെ ഐറ്റമാണ് ന്യൂ അറൈവൽസിലുള്ളതെന്ന് കാണാം. ഇനി അതല്ല, ഏറ്റവും മുകളിലെ മെനു ബാറിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അതിൽ ന്യൂ അറൈവൽസ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും നമ്മളുടെ ന്യൂ അറൈവൽസ് എല്ലാം വരും. അത് നിങ്ങൾ സ്ക്രോൾ ചെയ്യുക. ഇതിൽ ഏത് ഐറ്റമാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നോക്കി സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് വൺ എടുക്കുമ്പോൾ തന്നെ നോക്കിക്കോളൂ, അതിൽ മീഡിയം ഡബിൾ എക്സലും ഡിസേബിൾ ആയിട്ടാണ് കിടക്കുന്നത്. എല്ലും എക്സലും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. മീഡിയം ഡബിൾ എക്സൽ അത് സോൾഡ് ഔട്ട് ആയതുകൊണ്ടാണ് അങ്ങനെ ഡിസേബിൾ ആയി കിടക്കുന്നത്. അപ്പം LXL അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫിൽറ്റർ കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ടത് ഇപ്പോൾ ഡബിൾ എക്സൽ ആണെങ്കിൽ ഡബിൾ എക്സൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതൊക്കെ ഐറ്റത്തിലാണ് ഡബിൾ എക്സൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഈ ഐറ്റംസ് എല്ലാം ഡബിൾ എക്സൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിൽറ്റർ വേണ്ടെന്നാണെങ്കിൽ ഫിൽറ്റർ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് തന്നെ നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് ഏതാന്ന് നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളിത് എടുക്കാൻ പോവാണ്. ഇത് പർച്ചേസ് ചെയ്തു, അത് സെലക്ട് ചെയ്തിരിക്കുകയാണ്. സെലക്ട് ചെയ്തു, അതിൻ്റെ താഴെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എല്ലാം വരുന്നുണ്ട്. അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് നമുക്ക് കാണാം. ഇനി നമുക്ക് വേണ്ട സൈസ് ഇപ്പോൾ ഡബിൾ എക്സൽ ആണെന്ന് കരുതിക്കോ. ഡബിൾ എക്സൽ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ആഡ് ടു കാർട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കാർട്ടിലേക്ക് ഇത് വന്നു. ഇനി ഇത് മാത്രം മതിയെന്നാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ ചെക്ക് ഔട്ട് കൊടുക്കാം. അതല്ല ഇനിയും പർച്ചേസ് ചെയ്യണമെന്നാണെങ്കിൽ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ന്യൂ അറൈവൽസിൽ പോയി വേണ്ട ഐറ്റം സെലക്ട് ചെയ്ത് അതിൻ്റെ സൈസ് സെലക്ട് ചെയ്ത് ആഡ് ടു കാർട്ട് കൊടുക്കുക. ഇപ്പം ഈ രണ്ട് ഐറ്റമാണ് നമ്മുടെ കാർട്ടിൽ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരെണ്ണം വേണ്ടാന്ന് പെട്ടെന്ന് തോന്നിയപ്പോൾ നമ്മളത് ഇൻറ്റു ബട്ടൺ പ്രസ് ചെയ്താൽ അത് മാറ്റാം. ഇനി ഈ ഒരെണ്ണം മാത്രം ചെക്ക് ഔട്ട് കൊടുക്കുക. സെലക്ട് ചെയ്തതാണ് കേട്ടോ, നമ്മൾ പർച്ചേസ് ചെയ്യുവാണ്. ചെക്ക് ഔട്ട് കൊടുക്കുമ്പോൾ അവിടെ നമ്മുടെ ബില്ലിംഗ് ഡീറ്റെയിൽസിനായിട്ട് നമ്മളുടെ പേര് ചോദിച്ചിട്ടുണ്ട്, ലാസ്റ്റ് നെയിം, പിന്നെ നമ്മുടെ അഡ്രസ്സ്, ഈ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ പിൻ നമ്പർ ഒട്ടും തെറ്റരുത്. പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും തെറ്റാതെ തന്നെ കൃത്യമായിട്ട് കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഇത്രയും കൊടുത്തതിന് ശേഷം താഴെ നമുക്ക് എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത്, ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ്. ഏറ്റവും ലാസ്റ്റത്തെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു. ഇവിടെ നിങ്ങളുടെ ഷിപ്പിങ്ങോടുകൂടി നിങ്ങളുടെ ടോട്ടൽ എമൗണ്ട് ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് തന്നെ ഡിസ്പ്ലേ ചെയ്യും. അതിൻ്റെ ഓർഡർ നമ്പർ അതിനോടൊപ്പം തന്നെയുണ്ട്, 1653 എന്നുള്ളത്. ഇനി നിങ്ങളുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. കാർഡ് പേയ്മെൻ്റ് ആണെങ്കിൽ കാർഡിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ കാർഡിലെ നമ്പർ കൊടുക്കുക, അതിനുശേഷം എക്സ്പയറി ഡേറ്റ് കൊടുക്കുക, അതിനുശേഷം നിങ്ങളുടെ കാർഡിലുള്ള പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പേര് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ CVV കൊടുക്കുക. CVV എന്ന് പറഞ്ഞാൽ കാർഡിൻ്റെ ബാക്ക് സൈഡിലായിട്ട് 3 ഡിജിറ്റ് ഉള്ള ഒരു നമ്പർ ഉണ്ടാവും, അത് കൊടുക്കുക. നിങ്ങളുടെ ബാങ്കിൻ്റെ സൈറ്റാണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫോൺ നമ്പറിൽ ഒരു OTP നമ്പർ വരും, ആ വന്ന നമ്പർ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മേക്ക് ദ പേയ്മെൻറ്റ് കൊടുക്കുക. അപ്പോഴേക്കും ഓർഡർ പ്ലേസ്ഡ് ആയിട്ടുണ്ട്.
ഓർഡർ റിസീവ്ഡ് എന്ന് പറഞ്ഞു വരും. ഓർഡർ നമ്പർ വരും 1653, അതാണ് നിങ്ങളുടെ ഓർഡർ നമ്പർ. നിങ്ങൾക്ക് ഐറ്റം കിട്ടാൻ എന്തെങ്കിലും ഡിലേ വരികയാണെങ്കിൽ ഈ ഓർഡർ നമ്പറോടുകൂടി ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതിയാകും. നിങ്ങളുടെ ഷിപ്പിംഗ് ഏത് അഡ്രസ്സിലേക്കാണ് നമ്മുടെ ഐറ്റം പാഴ്സൽ ചെയ്യുന്നതെന്നുള്ളതും അഡ്രസ്സ് അവിടെ വരും. ഇത്രയും കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പർച്ചേസ് സക്സസ്ഫുള്ളി നടന്നു എന്ന് വിശ്വസിക്കാം. താങ്ക് യു.